അങ്ങനെയുള്ള ബി ജെ പിയുടെ ഒപ്പം നിൽക്കുന്ന, ബി ജെ പിയെ വളർത്തിക്കൊണ്ടിരിക്കുന്ന RSS സംഘടന, അവരാണ് യഥാർത്ഥ ഹൈന്ദവ സഹോദരങ്ങൾ എന്ന് പറയുന്നത്. തന്മനസ്സുകാരുടെ ജീവിതങ്ങളെ തന്റെ വിശ്വാസത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ തന്മനസ് കാണിക്കുന്നവരെ അവര് അവരെങ്ങനെ ഈ പൂരം കലക്കുന്നത്. ശ്രീ പി സി ജോർജ്, തൃശ്ശൂർ പൂരം തളർത്താൻ വേണ്ടി ADGP RSS നേതാവിനെ കണ്ടെത്തുന്നു. സുരേഷ് ഗോപി ജയിക്കാൻ വേണ്ടി ADGP മുൻകൈ എടുത്താൻ തൃശ്ശൂർ പൂരം തളക്കി എന്നൊരു വാർത്ത പുറത്തുവരുന്നുണ്ട്. സുരേഷ് ഗോപി ജയിക്കാൻ വേണ്ടി BJP അങ്ങനെ തള്ളി കളിക്കുമോ? യാതൊരു കാരണവശാലും BJP യുടെ ഭാഗത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ലല്ലോ. വിശ്വാസപരമായി അവർ BJP എന്ന് പറയുമ്പം അവര് ദൈവത്തിൽ വിശ്വസിക്കുന്നവരും പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനിലും ഒക്കെ അത്രമാത്രം ബഹുമാനിക്കുന്നവരും തൃശ്ശൂർ പൂരത്തിന്റെ മഹാത്മ്യം അംഗീകരിക്കുന്നവരും ഒക്കെയാണ്. അവരങ്ങനെയല്ലാത്തവരൊന്നും BJP യിൽ അവര് സമ്മതിക്കില്ല. അങ്ങനെയുള്ള BJP യുടെ ഒപ്പം നിൽക്കുന്ന, BJP യെ വളർത്തിക്കൊണ്ടിരിക്കുന്ന RSS സംഘടന, അവരാണ് യഥാർത്ഥ ഹൈന്ദവ സഹോദരങ്ങൾ എന്ന് പറയുന്നത്. തന്മനസ്സുകാരുടെ ജീവിതങ്ങളെ തന്റെ വിശ്വാസത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ തന്മനസ് കാണിക്കുന്നവരെ അവര് അവരെങ്ങനെ ഈ പൂരം കലക്കുന്നത്. പൂരം കലക്കണമെങ്കിൽ അത് യാതൊരു സംശയം വേണ്ട, പൂരം കലക്കിയത് ADGP യുടെ പങ്ക് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതിൽ RSS ന്റെ പങ്കാളിത്തം പറയണ്ട. RSS ആയിട്ട് പിണറായി വിജയന് വേണ്ടി അയാൾ സംസാരിച്ചതാ. കാരണം പിണറായി വിജയന്റെ നിലനിൽപ്പിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഔദാര്യം കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ ADGP പിണറായി വിജയന് വേണ്ടി തന്നെയാണ് ഈ RSS നേതൃത്വത്തോട് ബന്ധപ്പെട്ടത്. എനിക്കൊരു സംശയമില്ല, പക്ഷെ അതിനൊന്നും കാര്യമില്ല. പക്ഷേ അതായത് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പിണറായി വിജയൻ അകത്താകുന്ന നിലയിലേക്ക് വന്നപ്പോ കോടതി വിധിയൊക്കെ വന്നിരിക്കുന്ന സാഹചര്യമല്ലേ, കോടതിയും അതിന് അനുകൂലമായ ഫൈൻഡിങ് ആണല്ലോ. ആ നിലയ്ക്ക് രക്ഷപ്പെടാൻ വേണ്ടി RSS നെ ചാക്കിട്ട് പിടിക്കാൻ കഴിയുമോ, അതിന്റെ ഭാഗം എന്ന നിലയിലാണ് ചർച്ച നടന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അതിനകത്തൊന്നും കാര്യമില്ല. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ADGP ആയ എന്റെ ഒരു സംശയം, ADGP അവിടെ ഉണ്ട് തൃശ്ശൂർ പൂരത്തിന്, അയാൾ അവിടെ ഉള്ളപ്പം അയാളുടെ കീഴുദ്യോഗസ്ഥന SP എങ്ങനെ ഇത് കലക്കും? ഇത് പെർമിഷൻ ഓഫ് ADGP, നോ ഡൗട്ട്. മനസ്സിലായി? അത് ആർക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അത് വിശ്വാസം. അതായത് ശബരിമല എന്തിനാ തുണിയെടുക്കാത്ത പെണ്ണുങ്ങളെ കയറ്റാൻ പിണറായി കൊണ്ടുപോയി? നാസ്തികാണ് പിണറായി. പിണറായിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം തകർക്കണം. അപ്പോ തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന ഹൈന്ദവ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ്. അത് കലക്കണം, അത് കലക്കുക. അത് പിണറായി വിജയന്റെ ഒരു സ്വഭാവമാണ്. അതിന് പിണറായി വിജയന് വേണ്ടിയാണ് ഈ നാണം കെട്ട ഓഫീസർ ആ പണി ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ BJP അന്ന് തൃശ്ശൂരിന് തലക്കി അന്ന് ഈ സംഭവം നടന്നു, ഏതാണ് മണിക്കൂറിലകം സുരേഷ് ഗോപി അവിടെ എത്തണുണ്ട് ഒരു ആംബുലൻസിൽ. ഇതെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തെന്നാണ് VD സതീശൻ ഉൾപ്പെടെ പറയുന്നത്. VD സതീശൻ എന്ത് വിലയിരിക്കുന്നു? BD സതീശൻ വേണമെങ്കിൽ നേരെ തിരിച്ച് സുരേഷ് ഗോപിക്ക് വേണ്ടി പറയും. BD സതീശന്റെ ക്രെഡിറ്റ് ഒക്കെ പോയല്ലോ. അയാള് പറയുന്നത് അർത്ഥിരിക്കുന്നത് നിയമസഭയ്ക്കകത്ത് പിണറായി വിജയനായിട്ട് മച്ചാൻ ബന്ധമല്ലേ? അയക്ക് ആർക്കാര്യത്തില്ലാത്തത്? ഒരു മാന്യതയില്ലാതെ, രാഷ്ട്രീയം ഇല്ലാതെ ഇങ്ങനെ കളിക്കുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ആളായി കിടക്കുന്ന ഈ BD സതീശനെ പറ്റി അഭിപ്രായം വേണ്ട കാര്യം വേണ്ടോ? യാതൊരു സംശയം വേണ്ട. BD സതീശന്റെ അഭിപ്രായത്തിൽ ഒരു വിലയില്ല. ഈ കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പിണറായി വിജയനെ അറിഞ്ഞുകൊണ്ട് പിണറായി വിജയന്റെ നാസ്തിക സ്വഭാവത്തിന്റെ ഭാഗം എന്ന നിലയിൽ ADGP യെ ചോലപ്പെടുത്തി ADGP യുടെ നേതൃത്വത്തിലാണ് SP ആണ് അത് കലക്കിയത്. യാതൊരു തർക്കവും വേണ്ട, അക്കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പിന്നെ സുരേഷ് ഗോപി അവിടെ ചെന്ന്, സുരേഷ് ഗോപി സ്വാഭാവികമായ സ്ഥാനാർത്ഥി എന്നതിൽ ചെല്ലായിരിക്കാൻ പറ്റൂ. പൂരത്തിന് പ്രശ്നമുണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപി മറ്റു സ്ഥാനാർത്ഥികളെ അമ്മാർ വിവരൊക്കെ കഴിവില്ല. ഞാനവിടെ സ്ഥാനാർത്ഥി ആദ്യം ഞാൻ ഇതിന് മിന്നെ കണ്ടായിരിക്കും, ഒരു സംശയം വേണ്ട. അത് സുരേഷ് ഗോപി ആ മാന്യത കാണിച്ചാൽ അയാളോട് എനിക്ക് ബഹുമാനമുണ്ട്, അതാണ് അതിന് സത്യം.